അല്ല, അത് പിണറായി തന്നെ പറഞ്ഞല്ലോ, അങ്ങോട്ട് പറയുമ്പോൾ എന്തൊക്കെ ഇങ്ങോട്ട് കിട്ടും എന്നുള്ളത് മനസ്സിലായിക്കോളും. അതിലൊറ്റ കാര്യമേ ഉള്ളൂ, യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാരമ്പര്യമാണ് പറയുന്നത്. ഡി എൻ എ എന്ന് പറയുന്നത് ജൈവപരമായ ഡി എൻ എ അല്ല, ജൈവപരമായ ഡി എൻ എ പറയില്ലേ, ഇത് രാഷ്ട്രീയ ഡി എൻ എയാണ്. അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ അമ്മ, പിന്നെ അമ്മയുടെ അച്ഛൻ, ഇവരെല്ലാം ഈ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രമുഖ നേതാക്കന്മാരല്ലേ, ജവഹർലാൽ നെഹ്റുവൊക്കെ. അതുകൊണ്ടാണല്ലോ ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകം വായിക്കണമെന്ന് ഞാൻ ഇവിടെ കണ്ണൂർ വന്ന് പ്രസംഗിച്ച രാഹുൽ ഗാന്ധി പറഞ്ഞത്, തെക്കാനും പണക്കാനും നടന്നാൽ പോരാ, നടക്കുന്നത് ആരോഗ്യത്തിനല്ലേ. മറിച്ച് നിങ്ങൾ വായിക്കേണ്ട രണ്ട് പുസ്തകം, ഒന്ന് ഇന്ത്യയെ കണ്ടെത്തൽ, രണ്ട് വിശ്വചരിത്രാവലോകം. രണ്ട് കണ്ടിട്ടുണ്ടോന്നു സംശയമാണ് എന്ന് ഞാൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയോട്. അത് ആഴത്തിൽ വായിക്കണം. കോൺഗ്രസ്സുകാരോട് എനിക്ക് പറയാനുള്ളത് അതിനാണ് ഇത് വായിക്കണം കേട്ടാ. കോൺഗ്രസ് മുമ്പ് നടക്കുന്ന കുറേ ആളുണ്ടല്ലോ, അവരോട് പറയാനില്ല വായിക്കണം എന്ന്. അത് വായിക്കണം, ആ രണ്ട് പുസ്തകവും വായിക്കണം. എന്നിട്ടൊന്ന് ഞാൻ കൂടി പറഞ്ഞു, ചരിത്രപരമായ ഭൗതികവാദം അടിസ്ഥാനപ്പെടുത്തി എഴുതപ്പെട്ട ഏറ്റവും ശരിയായ ശാസ്ത്രീയമായ രണ്ട് പുസ്തകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ. അതങ്ങനെ വായിച്ചു പഠിക്കട്ടെ. അപ്പോ രാഷ്ട്രീയ ഡി എൻ എ അത് അത്ര അത് അത്രയും ഉദ്ദേശിക്കും. മറ്റേ ആരെങ്കിലും മറ്റേ ഡി എൻ എ ഉദ്ദേശിക്കുമോ? അത് രാഷ്ട്രീയമായിട്ട് കണ്ടാൽ മതി, ജൈവപരമായിട്ട് കാണണ്ട, ജൈവഘടനയുമായി ബന്ധപ്പെട്ടും കാണണ്ട. അത് അവരെ ആൾ തന്നെയല്ലേ, അതുകൊണ്ട് യാതൊരു പ്രയാസം ഉണ്ടാവില്ല. അത് പക്ഷേ ജൈവ ഡി എൻ എയാണ് പറഞ്ഞത്, അത് രാഷ്ട്രീയമല്ല. കാരണം അവരെ എല്ലാം ഒപ്പം തന്നെയാണല്ലോ, രാഷ്ട്രീയ വിരുദ്ധതയില്ല അവർ അത് തന്നെയാ. അപ്പൊ അത് അവരുദ്ദേശിച്ചത് മറ്റേതാ, ഞങ്ങള് അതല്ല കണ്ടത്. പരാതി കൊടുത്തിട്ട് കാര്യം ഇതാരും വാങ്ങിയാൽ സമ്മതിക്കുമോ? പുറത്താൾ സമ്മതിക്കൂല, പിന്നെന്ത് ചെയ്യാനാ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിപ്പോ സഖാവ് എ കെ ജി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ചൂല് എടുത്ത് വെക്കണം. ഒരു പ്രാവശ്യം അടിയന്തരാവസ്ഥയിൽ എ കെ ജി പറഞ്ഞു, ചൂല് കൊണ്ട് അടിച്ചാൽ ഒരു വേദന ഉണ്ടാവില്ല. ചൂലല്ലേ നമ്മളെ, അതിങ്ങനെ ഒരു പ്രതീകാത്മകമായി ചൂല് കൊണ്ട് അടിച്ചു എന്ന് പറയാനേ സാധിക്കുള്ളൂ. നല്ല ഉലക്ക വേണം, ഉലക്കെടുത്ത് വെക്കണം. ഉലക്ക പറഞ്ഞറിയ, പുതിയ പത്രക്കാർക്ക് ഉലക്കി അറിയില്ല, ഉരലി അറിയാം, ഉരലി ഉരലുകൊണ്ട് ഉലക്കിയും. അപ്പോൾ എ കെ ജി പറഞ്ഞാണ് ഈ ഉലക്ക എല്ലാ സ്ഥലത്തും എടുത്തു വെക്കണം, ഇമാതിരി ആളുകൾ വരുമ്പോൾ അടിച്ച് കാല് മുടിക്കണം. അല്ലാണ്ട് ഈ ഇലക്ഷൻ കമ്മീഷനിലേ കൊടുക്കണ്ടേ? ഞാൻ ഈ പറഞ്ഞ ഇത്രയും വലിയ വർഗീയ വികാരം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യം പറഞ്ഞിട്ട് യാതൊന്നും പ്രതികരിച്ചില്ല. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉറപ്പല്ലേ, എനിക്ക് സംശയം തള്ളു, അടി ഉറപ്പാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞാലും അടിയുണ്ട്, കാരണം പണം കൈകാര്യം ചെയ്യാൻ മുമ്പിലൊക്കെ കൊടുത്താൽ അപ്പോ അടിയായി അതിന്റെ ഭാഗമായിട്ട്. പിന്നെ പി ഡി സതീശനെ പറ്റി അല്ലേ ഇത് പറയേണ്ടത്? പുറത്തുനിന്ന് വിറ്റുകൊണ്ടുവന്ന പണം തന്നെ ഇപ്പോൾ വഴിയാ പോയത് ഇപ്പം വ്യക്തത ഇല്ലല്ലോ, അതും കേസ് കിടക്കും. അല്ല, മോഡിയാണല്ലോ ഏറ്റവും ശക്തിയായിട്ട് വിമർശിക്കുന്നത്. സി പി ഐ എമ്മും മുഖ്യമന്ത്രിയും ഞങ്ങളെല്ലാം അതിശക്തിയായിട്ട് വിമർശിച്ചത് ഞങ്ങൾ പറഞ്ഞൊരു അംശം ഇവരാരും വേണ്ടില്ല മോഡിക്കെതിരായിട്ട്. അതുകൊണ്ട് അതിലും കള്ളപ്രചാരമാണ്, പ്രചാരം വേണം. പിന്നെ മാധ്യമങ്ങളിങ്ങനെ ചിലത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതും അവർക്ക് വേണ്ടി. അവരെ ഘടകകക്ഷിയാണല്ലോ നിങ്ങൾ, യു ഡി എഫിൻ്റെ ഘടകകക്ഷികളായിട്ടുള്ള കുറേ പത്രങ്ങളും അതുപോലെ ചാനലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനാ ഘടകകക്ഷിയായിട്ട് തന്നെ കണ്ടാൽ